നേരം വെളുത്ത് വരുന്നേയുള്ളൂ. 6 മണി ആയിട്ടില്ല. നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കോഫി ഉണ്ടാക്കാം. മൈക്രോവേവിൽ വെച്ചിട്ട് എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ഒരു അയല ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, മൈക്രോവേവ് ഉപയോഗിക്കുന്നവരറിഞ്ഞിരിക്കേണ്ട, അതിൽ ഇനി വാങ്ങാൻ പോകുന്നവരായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഗീതീച്ചിയുടെ ഫ്ലാറ്റിൽ നമുക്കൊന്ന് അതിക്രമിച്ച് കയറിയിട്ട് എങ്ങനെയാണ്, എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം. നമ്മൾ എങ്ങനെയാണ് മൈക്രോവേവിൽ വെച്ച് കോഫി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാലെടുക്കട്ടെ. കപ്പിലേക്ക് ഒഴിക്കുക. ഇപ്പം ശരിക്കും ഒരു കപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പൊക്കെയാണ് കേട്ടോ. ഇത് അത്രയ്ക്ക് വലിയ കപ്പല്ല, ഇതൊരു കുഞ്ഞു കപ്പ്. പക്ഷെ എനിക്ക് ഇത്ര മതി, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കപ്പിലാണെങ്കിൽ 2 മിനിറ്റ്സ് നമുക്ക് ഒരു കപ്പ് പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട്, ശരിക്കുള്ള ഒരു കപ്പിൽ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിന് 2 മിനിറ്റ്സ് ആണ് സമയം വേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്ര മതി പാല്. അപ്പം ഞാൻ 1.5 മിനിറ്റ് ആണ് ഇത് വയ്ക്കുക. അപ്പം മൈക്രോവേവിൽ ഇത് വയ്ക്കാൻ പോവുകയാണ്, ഹൈ പവറിൽ 1.5 മിനിറ്റ്. ഇപ്പോൾ ഹൈ പവറിൽ 1.5 മിനിറ്റ് മതി, ഈ കുറച്ചേ ഉള്ളൂ പാല്, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നോക്കി നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1.5 മിനിറ്റ് ആകുമ്പോഴേക്ക് പാലായതുകൊണ്ട് തന്നെ നമ്മൾ ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിളച്ചു പോകും. കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിലേ തിളച്ചു പോവാതിരിക്കുള്ളൂ. അതിനൊരു ബോയിലിംഗ് സ്പേസ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ലെവലിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം 1.5 മിനിറ്റ് കൊണ്ട് അതാവും. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 മിനിറ്റ് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ 1.5 മിനിറ്റ് നോക്കി നിന്നിട്ട് തന്നെയാണ് അത് ഓഫാക്കി 1.5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ബോയിലായിട്ടിടണം. അപ്പോൾ എടുക്കും. സാധാരണ 1/2 ലിറ്റർ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ പവറിൽ 5 മിനിറ്റാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിലാണ് ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, പാലായതുകൊണ്ട് തന്നെ തിളച്ച് പോവും. അതുകൊണ്ട് ബോയിലിംഗ് സ്പേസ് കൊടുത്തിരുന്നു. കുറച്ച് വലിയ പാത്രത്തിൽ തിളപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ ഞാനിവിടെ നോക്കി നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, ചെറിയ കപ്പായതുകൊണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വേറൊരു പാത്രം അതിനുവേണ്ടി മെനക്കെടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് കഴിക്കാവുന്ന, നമ്മൾ കുടിക്കാൻ പോകുന്ന കപ്പിൽ തന്നെ നമുക്ക് കോഫി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. 1.5 മിനിറ്റോട് കോഫി ആവുകയും ചെയ്യും. കാണുന്നുണ്ടോ നിങ്ങൾക്ക് തിളച്ച് വരുന്നത്? കാണുന്നുണ്ടോ? നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഫി പൗഡർ. അപ്പം ഇതിൻ്റെ മുകളിൽ പാട വന്നിരിക്കുന്നുണ്ടോ, ഇതെടുത്ത് മാറ്റാം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക. 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കും. ബ്രൂ കോഫി. ഞാൻ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരണ്ടേ കേട്ടോ. കോഫി ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാൻ കോഫി തന്നെ വളരെ അധികം കാലൊന്നും ആയിട്ടില്ല കേട്ടോ, കോഫി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ചായ കുടിച്ചിട്ടില്ല. എനിക്ക് ചായേൻ്റെ ടേസ്റ്റ് അറിയേയില്ല, ഇഷ്ടമില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ അത് ശീലമായിട്ടില്ല എനിക്ക്. എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററും, ഞാൻ രണ്ടുപേരും ചായ കുടിച്ചിട്ടില്ല ഇതുവരെ. ചിലർക്കെല്ലാം അത് കേൾക്കുന്നത് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല, ചായ ഇഷ്ടമല്ല, അതൊന്നും കുടിച്ച് നോക്കിയിട്ടില്ല, അതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കോഫി റെഡിയായി. പെട്ടെന്നായില്ലേ? 1.5 മിനിറ്റ് നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ആ പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോൾ 1 കപ്പിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. നല്ല കോഫിയാണ് കേട്ടോ. കോഫി നല്ല കോഫിയാണെന്ന് എല്ലാവരും പറയാറുണ്ടേ. ഇനി നമുക്ക് അയില ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ 3 അയില വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. സാധാരണ ഞാൻ നല്ല എന്താ പറയുക, നല്ല വലിപ്പമുള്ള അയില വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ വലിപ്പം കുറച്ച് കുറവാണ്, എന്നാലും പിന്നെ ഞാൻ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു.
ഓക്കെ ഇതിനെങ്ങനെ പ്രത്യേകിച്ച് അളന്ന് എടുക്കാറില്ല ഞാൻ മസാലയൊക്കെ ഏകദേശം ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് അങ്ങ് ചേർത്താൽ മതി മൂന്ന് അയിലയ്ക്ക് ഇപ്പോൾ ഒരു മീഡിയം സൈസ് അയിലയാണ് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കൂട്ട് കുറക്കെ ചെയ്യുക കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നുള്ള് കുറച്ച് മതി കാൽ ടീസ്പൂൺ ഉലുവ ഉപ്പ് ആവശ്യത്തിന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതാക്കി മുറിച്ചത് കുറച്ച് ഇത് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ പുളി ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് പുളിവെള്ളം ഈ പുളിവെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ പുളി പുളിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു അതും കൂടെ ഒഴിക്കാം അരയാനുള്ള വെള്ളം ഉണ്ടാവാൻ പാടില്ലേ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിരിക്കണം ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം മീനിലേക്ക് ഇടാം കുറച്ച് കറിവേപ്പില എൻ്റെ ചെടിയിൽ നിന്ന് പറിക്കുന്നതാണ് കേട്ടോ ചട്ടിയിൽ ഒരു കുഞ്ഞി രണ്ട് ചെടിയേ ഉള്ളൂ എന്നാലും അതിൽ നിന്ന് ഞാൻ പറിച്ചെടുക്കും ആവശ്യത്തിന് ഇത് നാരങ്ങയിലയാണ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിടാം ഇത് എൻ്റെ ചട്ടിയിൽ എങ്ങനെയോ ഉണ്ടായി പോയതാണ് അതില്ല ചോദിച്ചൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതില്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കണ്ട കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യാം മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടാവണേ നന്നായിട്ട് പിടിക്കണം മീനിൽ ഉള്ളിൽ ഒക്കെ ആവണം അതുപോലെ നന്നായിട്ട് മീൻ മസാല പറ്റി വയ്ക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ ഈ മസാല പറ്റിയിട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ പിടിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ട് മസാല ഒന്ന് പിടിക്കട്ടെ എന്നിട്ട് വേണം ബേക്ക് നമുക്ക് ഇതിൽ നിരത്തി വയ്ക്കാം മസാലയൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ നന്നായിട്ട് പിടിപ്പിക്കണം ഇങ്ങനെ വേണം കേട്ടോ നമ്മൾ മുകളിൽ നല്ലോണം മസാല ഉണ്ടാവും പക്ഷേ മീൻ മറിച്ച് വെക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അടിയിലത്തെ ഭാഗത്ത് അധികം ഉണ്ടായില്ല എന്ന് വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്ത് ഇതിലത്തെ പ്ലേറ്റിലെ മസാല മുഴുവൻ കൊടുത്തിട്ട് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കോഫി കുറേ പേരുണ്ടാക്കുന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ കാരണം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മൈക്രോവേവ് കുക്കറി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പലരും യൂസ് ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ പറ്റും മൈക്രോ പ്ലസ് കൺവെക്ഷനിലാണ് വെച്ച് കൊടുക്കുന്നത് കാരണം നമുക്ക് കുക്ക് ചെയ്യാൻ വേണം അതിൻ്റെ കൂടെ ഇവിടെ റോസ്റ്റിങ്ങും നടക്കണം അപ്പോൾ എൻ്റെ ഓവണിൽ നിങ്ങൾ ചില ഓവണിൽ മൈക്രോ പ്ലസ് കൺവെക്ഷന് ഡയറക്റ്റ് ആയിട്ട് ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾ ടൈം കൊടുക്കുക ചെയ്താൽ മതി എൻ്റെ ഓവണിൽ ഗ്രില്ലും കോംബി ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഞാൻ ഗ്രിൽ ബട്ടൺ പ്രസ് ചെയ്തു കൺവെക്ഷൻ ബട്ടൺ പ്രസ് ചെയ്തു 180 എടുത്തു ദെൻ മൈക്രോ കൊടുത്തു 15 മിനിറ്റ് വരെ കൊടുക്കുക സൈസിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ ഇനി പലരുടെ വേറൊരു സംശയമാണ് മൈക്രോ പ്ലസ് കൺവെക്ഷൻ അല്ലെങ്കിൽ മൈക്രോ പ്ലസ് ഗ്രിൽ അതായത് കോമ്പിനേഷൻ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ പ്രീഹീറ്റ് ചെയ്യണമെന്ന് കോമ്പിനേഷനിൽ പ്രീഹീറ്റിംഗ് ഇല്ല കൺവെക്ഷൻ മാത്രം ചെയ്യുമ്പോഴേ പ്രീഹീറ്റിംഗ് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഇതാവട്ടെ അല്ലേ നമുക്ക് ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് നോക്കാം എനിക്ക് നിസ്കരിക്കാനുള്ള സമയമായി അപ്പോൾ അത് അവിടെ ഇങ്ങനെ ആവട്ടെ ഞാൻ നിസ്കരിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സമയം കൊടുത്തിട്ട് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ സമയം കൂട്ടിക്കൊടുക്കുക കുറച്ച് കൊടുക്കുക അത് നമ്മുടെ മീനിൻ്റെ ഒരു സൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദാ ആയിട്ടുണ്ട് ബീപ് സൗണ്ട് വന്നു നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലും ഡ്രൈ ആവണമെങ്കിൽ ഇനി വെക്കണം നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോഴൊക്കെ
Masala la nalla dry ayi nammal meen poirich edukkana adhe pole vannu ini ningalku idu koodal iniyum dry aavanam nundengile aa chilarku itre aavanda nundavum angane ane indinte tottu munpu edukkam chilarku korchum koodi aavanam nundavum angane anengil korchu samayam koodi vechu kodukka appo endayalum 15 20 minute kondu aayi kittu ṭo nammude oru egadesham ini adu korchu koodal vechalum kulappunnilla korchu samayam vechalum kulappunnilla തന്തൂരി ചിക്കൻ ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല കൊടുക്കാം ചെറുനാരങ്ങയുടെ ഇല തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്ലാറ്റ് സിക്സ്ത് ഫ്ലോറിലാണ് ഗീതേച്ചിയുടെ ഫ്ലാറ്റ് ഗീതേച്ചി പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഗീതേച്ചിയുടെ ഫ്ലാറ്റ് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗീതേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല ഗീതേച്ചി മദ്രാസിലാണ് ഗീതേച്ചിൻ്റെ മക്കളെ കൂടെ രണ്ട് പെൺകുട്ടികളാണ് ഗീതേച്ചിക്ക് ഉള്ളത് ഒരാൾ ബാംഗ്ലൂരിലാണ് ഒരാൾ ചെന്നൈയിലുമാണ് ഇവിടെയാണ് ഗീതേച്ചിൻ്റെ കിച്ചൺ ഉള്ളത് ഗീതേച്ചി ഇവിടെ പോയിട്ട് ഇപ്പോൾ ഒരു മാസമായി പക്ഷെ കുഴപ്പമൊന്നുമില്ല അതും കൂടെ പറയാൻ വേണ്ടി ഗീതേച്ചിനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കുന്ന ഭാഗത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ഗീതേച്ചി അറിയാതെ കിച്ചണിൽ കയറിയിട്ട് കാണിച്ചു തരാം എനിക്കൊരു കാര്യം അല്ല ഗീതേച്ചിയുടെ കിച്ചൺ ക്യാബിൻ ഇങ്ങനെയാണ് വരുന്നത് കിച്ചൺ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇത്ര ഹൈറ്റിലാണ് ഗീതേച്ചി വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഒരിക്കലും വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മൈക്രോവേവില് ഒരു സാധനം വെക്കുകയാണ് നമ്മൾ ഒരിക്കലും മൈക്രോവേവ് എന്ന് പറയുമ്പോൾ തണുത്ത സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുക്കാനോ വെക്കാനോ ഉള്ളതല്ല ഇപ്പം ഞാനൊരു കപ്പ് വെള്ളം ചൂടാക്കാൻ പോവാട്ടോ ഞാനൊരു ഒരു കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള കപ്പാണ് ഗീതേച്ചിയുടെ കപ്പ് എടുത്തതാണ് വെച്ചു ക്ലോസ് ചെയ്തു നമ്മൾ ടൈം കൊടുത്തു സ്റ്റാർട്ട് ചെയ്തു ഇത് ഫംഗ്ഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം മൈക്രോവേവിൽ നമ്മൾ ഒരിക്കലും തണുത്ത സാധനങ്ങൾ എടുക്കാറില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന പോലെ തണുത്തതായിരിക്കില്ല എപ്പോഴും ചൂടുള്ളതായിരിക്കും എടുക്കുന്നത് പുറത്തെടുക്കുന്നത് അല്ലെങ്കിൽ ബേക്കറി പ്രോഡക്റ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചതായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു റൈസ് കുക്ക് ചെയ്തതായിരിക്കും ചിക്കൻ കുക്ക് ചെയ്തതായിരിക്കും കറി ഉണ്ടാക്കിയതായിരിക്കും എന്തോ ആയിക്കോട്ടെ ഓവണിന് എടുക്കുന്ന സാധനം എപ്പോഴും ചൂടുള്ളതായിരിക്കും അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് എൻ്റെ ഫേസിൻ്റെ അടുത്താണുള്ളത് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നേരെ വരുന്നത് നമ്മുടെ ഫേസിൻ്റെ അടുത്താണ് അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് കൈ ഒന്ന് സ്ലിപ്പാവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ മറിഞ്ഞ് വീഴുന്നത് നമ്മൾ ഫേസിലേക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കായിരിക്കും നമ്മുടെ ദേഹത്തേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൈക്രോവേവ് ഓവൺ ഒരിക്കലും ഇതുപോലെ ഹൈറ്റിൽ വെക്കാൻ പാടില്ല എപ്പോഴും വെക്കേണ്ടത് താഴെ ആയിരിക്കണം കൗണ്ടർ ടോപ്പിൽ തന്നെ ആയിരിക്കണം വെക്കുന്നത് രണ്ട് കാര്യമുണ്ട് ഇന്നിങ്ങനെ നമ്മുടെ മേലൊക്കെ മറിയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് വേറൊരു പ്രശ്നം വരുന്നത് ഇത് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ക്യാബിൻ പോലെ ചെയ്തിട്ട് അതിനകത്തേക്ക് അങ്ങ് ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ വെൻ്റിൻ്റെ മിക്കവാറും എല്ലാം ഓവൻ്റെ അവിടെ ആയിരിക്കും ആ വെൻ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ ഓവണിന് പോവാനുള്ള ആ ചൂടൊക്കെ പുറത്തു പോവില്ലേ അതൊക്കെ പോകുന്നത് അതിൽ കൂടിയാണ് അപ്പോൾ അതിനങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പാടില്ല നമ്മൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കരുത് എന്ന് പറയും അതിനായിട്ടുള്ള ഇൻബിൽട്ട് ഓവൺ വരുന്നുണ്ട് അത് പിന്നെ ആ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തത് അല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ശരിക്കും എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഗീതേച്ചിൻ്റെ കിച്ചണാണ് ഈ ഓവൺ ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ താഴെ ഇത്രയും സ്ഥലം നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പലരും അങ്ങനെ വെക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അത് ചെയ്യരുത് ഗീതേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഇതുപോലെയാണ് നമ്മൾ ഓവൺ വെക്കേണ്ടത് ഓവൺ എപ്പോഴും ആ ഒരു
കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കണം. ഇവിടെ അതിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള ക്ലോത്ത് വെക്കാൻ പാടില്ല. ക്ലോത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് പൊടി വരുന്നതിന് വെക്കണമെങ്കിൽ വെക്കാം. യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ ഇവിടെയാണ് അതിൻ്റെ ബെൻഡ് വരുന്നത്, ഇവിടെ നമ്മൾ പിന്നെ മാറ്റി വെച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ ഇതൊന്ന് നീക്കി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റണം. അങ്ങനെ വേണം വെക്കാം. ഇതിലാകുമ്പോൾ എന്താ വെച്ചാൽ സാധനം നമ്മളിവിടെ ഇപ്പോൾ എന്തെങ്കിലും ചൂടാക്കാൻ വെച്ചു, അത് എടുക്കുന്നത് നേരെ ഈ ഒരു ലെവലിൽ നമ്മൾ നേരെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടുത്തേക്ക് നമുക്ക് ചൂടാൻ പെട്ടെന്ന് ഇവിടെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഒരു ഹൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നേരെ നമ്മൾ ഇങ്ങനെ എടുത്ത് ചൂട് കൈ ചൂടാവുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് വെക്കാനൊരു സ്ഥലത്തിൽ ഇത്രയും താഴേക്ക് വരണം, പിന്നെ ചൂട് കൈ സ്ലിപ്പാവുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അയില കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബേക്ക് ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ ഓവൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൻ്റെ ആഡ്സ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.